أفضل الناس من كان فيه خمس خصال അഞ്ച് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാനായി മാറുന്നതെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ മഹത്വമുള്ളവൻ ആരാണ്? ഉൽകൃഷ്ടനാരാണ്? അഫ്ലലുന്നാസി മങ്കാന ഫീഹി ഹംസു ഖിസാൽ. അഞ്ചു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ ജനങ്ങളിൽ ഫളിലുള്ളവനാകുന്നത്, മഹത്വമുള്ളവനാകുന്നത്. ഔവലുഹ, അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, അയ്യക്കൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖ്ബില. ഒന്നാമത്തേത് നേരെ ഇലാഹായ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അയ്യക്കൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖ്ബില, സമ്പൂർണമായി മനസ്സ് തുറന്ന് ഇബാദത്തിലേക്ക് മുന്നിടുക, ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാധനകൾ ഒരു ലദ്ദത്തായി അനുഭവിക്കാൻ, ഒരു പ്രത്യേക ആനന്ദമായി അനുഭവിക്കാൻ പ്രിയപ്പെട്ടവരെ ആമീൻ പറയണേ. ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്കാരത്തിൽ വല്ലാത്തൊരു ആനന്ദം ലഭിക്കുക, സുജൂദിൽ കിടക്കുമ്പോ എന്തെന്നില്ലാത്തൊരു നിർവൃതി ഉണ്ടാവുക, വിക്ര ചൊല്ലി കഴിയുമ്പോ മനസ്സിന് വല്ലാത്ത റാഹത്ത് ലഭിക്കുക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ എന്തെന്നില്ലാത്ത നിർവൃതി ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ദാനധർമ്മത്തിന് തയ്യാറാകുമ്പോ മനസ്സിനതൊരു സന്തോഷമായി മാറുക. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജല്ല ജലാലായ അല്ലാഹുവിലേക്ക് ഇബാദത്തുമായി മുന്നിടുമ്പോ സന്തോഷമുണ്ടാവുക. പറച്ചോന കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. ആമീൻ പറ. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഫളിലുള്ളവനാകണമെങ്കിൽ അഞ്ചു കാര്യം അയാളിൽ ഉണ്ടാകണം. അതിലൊന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യമാ. വസ്സാനി, രണ്ടാമത്തെ കാര്യം ഇതാണ്, അയ്യക്കൂന നഫ്ഹു ലിൽ ഖൽഖി ലാഹിറാ. പരമാവധി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന സ്വഭാവമുള്ളവനാവണം. എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. വസാനീ, മൂന്നാമത്തെ കാര്യം ഇതാണ്, അയ്യക്കൂനന്നാസു മിൻ ശർരിഹി അമിനീൻ. ശ്രദ്ധിക്ക് സഹോദരി, അവനിന് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ലെങ്കിലും അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിന്നെ കൊണ്ട് ആർക്കും ഗുണങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ഗുണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീ ഗുണം ചെയ്യണ്ട. പക്ഷെ നിന്നെ കൊണ്ട്, നിന്റെ വാക്കുകൊണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിന്റെ പാരകളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ശർറില്ലാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നതിനെ തൊട്ട് നമ്മളെ അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. നാലാമത്തെ കാര്യം ഇതാണ്, അയ്യക്കൂന അമ്മാ ഫീ ഐദിന്നാസിയൈസ. ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ പിന്നാലെ കൂടാതിരിക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇലാഹായ റബ്ബിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. ജനങ്ങളുടെ കയ്യിലുള്ളതിൽ പ്രതീക്ഷ വെക്കണ്ട. ആളുകൾ തന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കണ്ട. ആളുകളല്ല മുമ്മിനെ, അല്ലാഹുവാണ് മുമ്മിനെ നമുക്ക് തരുന്നത്. ആളുകൾ നമുക്ക് തരണമെങ്കിലും അല്ലാഹു അവർക്കത് തോന്നിപ്പിച്ചു കൊടുക്കണം. ഒരാള് നമ്മളെ വല്ലാതെ സഹായിച്ചു എന്ന് വിചാരിക്കുക, അതിന് പരിധി വിട്ട് അയാൾക്ക് നന്ദി കാണിക്കുകയും അയാളെ മുന്നിൽ സുജൂദ് ചെയ്യുകയും ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട്? ആര് നമുക്ക് തരണമെങ്കിലും അത് അല്ലാഹു അങ്ങനെ ഒരു ചിന്ത അവരുടെ കൽബിൽ ഇട്ടു കൊടുക്കണം. അപ്പോൾ സത്യത്തിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലാഹുവാണ്.
അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ തലചുറിഞ്ഞു നിൽക്കണ്ട, അവരുടെ അടിമകളായി നിൽക്കേണ്ടതില്ല. അവരുടെ കയ്യിലുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുമ്മിനെ അഭിമാനം പണയപ്പെടുത്തേണ്ടതില്ല. അതാണ് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അയ്യക്കൂന ജനങ്ങളുടെ കയ്യിൽ ഉള്ളത് കിട്ടുമെന്ന ആ പ്രതീക്ഷ വേണ്ട. അതിൽ അവൻ നിരാശനാവണം. ജനങ്ങളെ കയ്യിലുള്ളത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയോടുകൂടെ പിന്നാലെ കൂടണ്ട. വൽഹാമിസോ അഞ്ചാമത്തെ കാര്യം ഇതാണ്, അയ്യക്കൂനലിൽ മൗതി മുസ്തഇദ്ദ, മരണത്തിന് എപ്പോഴും ഒരുങ്ങി തയ്യാറായി നിൽക്കണം. എപ്പോഴും മരണത്തിന് തയ്യാറായി ഒരുങ്ങി നിൽക്കണം. ഇത് കേൾക്കുന്നവരിൽ ഇനി ആരാണ് ആദ്യമായി മരണപ്പെടുന്നതെന്ന് അള്ളാഹുവിനറിയുമല്ലോ. ജല്ല ജലാലായ റബ്ബ് ഈമാനോടെയുള്ള മരണം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈമാനോടെയുള്ള മരണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ അഞ്ചു കാര്യങ്ങളിൽ വളരെ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ശറിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നതാണ്. അങ്ങനെ രക്ഷപ്പെടണം, എന്നാലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാത്തിന്റെയും ശറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തൂ. അതുകൊണ്ട് അറിവുണ്ടല്ലോ, ആ അറിവ് പോലും ഉപകാരപ്രദമല്ലെങ്കിൽ അത് ഷറായി മാറുമെന്ന് പറഞ്ഞിട്ടില്ലേ മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂൽ അതുകൊണ്ടാണ് അവിടുത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൽ ലാ യൻഫഉ വമിൻ ഖൽബിൽ ലാ യഖ്ഷ വമിൻ നഫ്സിൽ ലാ തശ്ബ വമിൻ ഐനിൽ ലാ തദ്മ വമിൻ ദുആഇൽ ലാ യുസ്മ വമിൻ ദഅവത്തിൽ ലാ യുസ്തജാബു ലഹ. ഏ ഏ, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി കൊണ്ട് നടക്കുകയും വേണം. ഇത് ചില കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാൻ. അല്ലാഹുമ്മാ ഇലാഹായ റബ്ബേ, അല്ലാഹുമ്മാ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിൻ ഇൽമില്ലാ യൻഫൽ, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന്. സംഗതി ഇൽമ് വലിയ സംഗതിയാണ്, പക്ഷേ ആ ഇൽമ് ഉപകാരപ്രദമല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഷറുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇൽമ് വലിയ സംഗതിയാണ്, ഇൽമിന്റെ മഹത്വം എത്രയാ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇൽമിന്റെ ഫളൽ എത്രയാണ്. ഒരു ഇൽമ് കിട്ടണമെന്ന താല്പര്യത്തോടെ ഒരാൾ ഒരു മജ്ലിസിൽ പങ്കെടുത്തു, പക്ഷെ അയാൾക്ക് അയാളുടെ മറവി കൊണ്ടോ ഓർമ്മശക്തി ഇല്ലായ്മ കൊണ്ടോ മറ്റെന്തോ കാരണത്താൽ ഇൽമ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ മജ്ലിസിൽ പങ്കാളിയായി എന്നതുകൊണ്ട് ഏഴ് ഫളൽ അള്ളാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ.